സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് വകുപ്പ് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വെറും വാക്കാകുന്നു രണ്ടു വർഷത്തിനിടയിൽ പ്രഖ്യാപിച്ച വിവിധ പദ്ധതികളിൽ ഒന്നുപോലും വെളിച്ചം കണ്ടിട്ടില്ല സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയും കാണാൻ കഴിയുകയാണ് രശ്മി കാർത്തിക ചേരുന്നു രശ്മി എന്തായാലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളാണ് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നത് ോഹിണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആശുപത്രികളൊന്നും തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല കാലങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണിത് ആവശ്യത്തിന് കിടക്കുകളില്ല അതോടൊപ്പം തന്നെ രോഗികൾ പലരും കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ശരീരം ആസകലം പൊള്ളലേറ്റ ഒരാൾ എത്തി കുറേ സമയം ഏറെ നേരം അയാൾക്ക് ആശുപത്രി വരാന്തയിൽ ഒരു കുത്തിയിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് നൽകുന്നതിനാവശ്യമായി വീൽ ചെയറുകളോ അല്ലെങ്കിൽ അറ്റൻഡറോ ആരും എത്താത്ത ഒരു സാഹചര്യം നഴ്സിംഗ് അസിസ്റ്റന്റ് ഒന്നും എത്താത്ത ഒരു സാഹചര്യം അപ്പോ അത്തരത്തിലാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ഒരു അവസ്ഥ ഈ പലരും വ്യാപകമായി പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട് അതിന്റെ പ്രതികരണങ്ങളും നമ്മൾ ജനജീവി വിടുന്നുണ്ട് കാരണം ഈ ആളുകൾ പറയുന്ന ഒരു കാര്യം തുടർച്ചയായി ആ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ഈ ട്രോമ കെയർ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ഓരോ ആഴ്ചയും ഇത്തരത്തിൽ കോടികൾ മുടക്കിയുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് മാത്രമല്ല പിണറായി സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ ഒരു ും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് എല്ലാ പദ്ധതികളും വെറും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ആശുപത്രികളിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നിലവിലില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ രോഗികളും അതോടൊപ്പം തന്നെ ഈ കൂട്ടിരിപ്പുകാരൊക്കെ ഒന്നടങ്കാൻ പറയുന്ന ഒരു കാര്യം ഈ വലിയ അത്യാധുനിക സംവിധാനങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുമെന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ കിടക്കുകൾ ഒരുക്കുക അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഈ കൂടുതൽ സാധനങ്ങളും ഈ സർജറിക്കൊക്കെ ആവശ്യമായിട്ടുള്ള കൂടുതൽ സാധനങ്ങളും വലിയ വില കൊടുത്ത് നിന്ന് രോഗികൾ വാങ്ങി നൽകേണ്ട സാഹചര്യമൊക്കെയാണ് മെഡിക്കൽ കോളേജുകളിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാർ ഏറ്റവും ആശ്രയിക്കുന്ന ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടാകരുത് ഈ പദ്ധതികൾ തുടർച്ചയായി പ്രഖ്യാപിക്കുന്നതല്ലാതെ അതിൽ കൃത്യമായൊരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം രശ്മി വിവരങ്ങൾ